നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ റെഡ് ആൻഡ് ഗ്രീൻ സോറി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിവിടെ ഒരു TSP എന്ന് പറയുന്ന ഒരു കോയിനെ പരിചയപ്പെടുത്താൻ, ഒരു എയർഡ്രോപ്പ് സൈറ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് എന്താ വെച്ചാൽ, നിങ്ങൾ വേവ്സ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേവ്സ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്നാലാണ് നമുക്ക് ആ വേവ്സ് വാലറ്റിലേക്കാണ് അത് വിട്രോ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് വേവ്സ് വാലറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേവ്സ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യണം. അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നായിട്ട് എനിക്ക് നമ്മുടെ പ്രിയ സുഹൃത്തുക്കളോട് പറയാമെന്ന് വെച്ചാൽ, എൻ്റെ കിങ് ലയൺ കിങ് മേക്കർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണുണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ പുതിയ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, കാരണം ഞാൻ റെഡ് ആൻഡ് ഗ്രീൻ മീഡിയ എന്ന് പറഞ്ഞത് എൻ്റെ ഫസ്റ്റത്തെ ഒരു ചാനലാണ്. പക്ഷേ അത് ചില സാങ്കേതിക കാരണം കൊണ്ട് അത് ഇപ്പോൾ ലേശം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഇതാണ് വേവ്സ് വാലറ്റ് IO.io എന്നുള്ള ഒരു ലിങ്കാണ്. ഇത് റെഫറൻസ് ഒന്നുമില്ല, ഇതിങ്ങനെ ഒരു ലിങ്കാണ്. അപ്പോൾ ഈ ലിങ്ക് ഞാൻ വീഡിയോയുടെ ചോട്ടിൽ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതായിരിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും. ഇവിടെ എൻ്റെ ഇതൊന്നും കാണില്ല, കല്ലിങ്ങിൽ നിന്ന് ഇത് ഈ അഡ്രസ്സൊന്നും കാണില്ല. അപ്പോൾ നിങ്ങളിവിടെ ന്യൂ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ന്യൂ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആവും. അപ്പോൾ അതിൽ നിങ്ങൾ ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഡ്രസ്സ്, ഇത് ഈ അഡ്രസ്സാണ് നിങ്ങൾക്ക് പുതിയതായിട്ട് അക്കൗണ്ട് എടുക്കുന്നവർക്ക് ഈ അഡ്രസ്സ് ഇവിടെ കാണാൻ കഴിയും. ഇതുപോലെ അഡ്രസ്, ഇത് നിങ്ങൾക്കുള്ള അഡ്രസ്സായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഡെമ്മി ആയിട്ട് കാണിക്കാൻ മാത്രമാണ്, ഞാൻ ഇത് രജിസ്റ്റർ ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നില്ല. ഈ വാലറ്റ് സീഡ് എന്ന് പറയുന്ന ഈ സീഡ് നിങ്ങൾ കോപ്പി ചെയ്യുക, കോപ്പി ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾ ചിലപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഈ സീഡ് ചോദിക്കും. ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഈ കാണുന്ന അക്ഷരങ്ങൾ, ഈ ഇങ്ങനെ സ്പേസ് വിട്ടിട്ടുള്ള അക്ഷരങ്ങൾ, ചിലപ്പോൾ അവിടെ ചോദ്യം ചിലപ്പോൾ ഫസ്റ്റ് ഇതായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് ഫസ്റ്റ് എന്താ വെച്ചാൽ ഇവിടുത്തെ പേയ്മെൻറ്റ്, ഇങ്ങനെ ഇത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ കൊടുക്കണം. എന്നാലാണ് ഈ സീഡ് അവിടെ ഓക്കെ ആവുകയുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റ് ബാക്കപ്പ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് വെച്ചാൽ, രജിസ്റ്റർ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ പേര്, ഒന്നില്ലെങ്കിൽ യൂസർ നെയിമോ അല്ലെങ്കിൽ ഷോർട്ട് നെയിമോ എന്തെങ്കിലും കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ്, റിപ്പീറ്റ് പാസ്വേഡും കൊടുത്തിട്ട് രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വാലറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഇപ്പോൾ ഞാൻ കാണിച്ച നേരത്തെ കാണിച്ച പോലെ അതുപോലെ ഓപ്പൺ ആവും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇവിടെ ഈ കീയിൽ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പാസ്വേഡ് എപ്പോഴും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, മൊബൈലിൽ ഉപയോഗിക്കുന്നവർക്കും ഓട്ടോമാറ്റിക്ക് സേവ് ചെയ്യാനുള്ള, ഗൂഗിളിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ അക്കൗണ്ട് ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ എൻ്റെ യൂസർ നെയിം, ഞാൻ കൊടുത്തിട്ടുള്ള പേര്, അപ്പോൾ ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അപ്പോൾ ഇതുപോലെ കാണിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന, ഇമ്പോർട്ടൻ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വരുന്നത്, ചിലപ്പോൾ ആ സീഡിൻ്റെ ഓപ്ഷൻ വരുകയാണെങ്കിൽ നിങ്ങളത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ഈ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സീഡും അതുപോലെ തന്നെ പ്രൈവറ്റ് കീയൊക്കെ കിട്ടും. ഇത് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്ത് വെക്കുക. കാരണം എന്തെങ്കിലും കാരണവശാലും നമുക്ക് നമ്മൾ ഈ സൈറ്റ് എന്തെങ്കിലും അൺഇൻസ്റ്റാൾ ആവുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ആ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സീഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതേ അക്കൗണ്ട് തന്നെ ഓപ്പൺ ആവും. ഓക്കെ, പിന്നെ ഞാൻ മിനിഞ്ഞാന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, REC കോയിന് നമുക്ക് ലൈഫ് ടൈമായിട്ട് കിട്ടും, അതുപോലെ എയർ ഡ്രോപ്പ് ആകുമ്പോഴും കിട്ടും എന്ന് പറഞ്ഞത്. അത് എനിക്കിപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ 1ാം തീയതിയാണ് ഞാൻ ആ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ 2ാം തീയതി 3ാം തീയതി എനിക്ക് 50 ടോക്കൺ വീതം എനിക്ക് വന്നു. അതിന് പുറമെ വേവ്സ് ടോക്കനും വന്നിട്ടുണ്ട്. കാരണം വേവ്സ് ടോക്കനും അതുപോലെ 0.2025 വെച്ചിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഡെയിലി. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ആ സൈറ്റിലേക്ക് പോകാം, സമയക്കുറവുണ്ട്. നിങ്ങൾ ഇതാണ് TSP എന്ന് പറയുന്ന ടോക്കൻ്റെ സൈറ്റ്. ഇതിൽ നിങ്ങൾ ഫുൾ നെയിം കൊടുക്കുക, യൂസർ നെയിം കൊടുക്കുക, ഇമെയിൽ ID, ഇതാണ് എൻ്റെ റഫറൽ കോഡ്, ഇവിടെ ഇങ്ങനെ കാണും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വേവ്സ് വാലറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ കാണിച്ച പോലെ കോപ്പി ചെയ്യുക. ഓക്കെ,
കോപ്പി ചെയ്യാൻ സിമ്പിളാണ്. നിങ്ങൾ ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ കാണുന്ന ഏരിയയിൽ ക്ലിക്ക് ചെയ്താൽ മതി, അത് കോപ്പി ആവും. മനസ്സിലായത്? ആ കോപ്പി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ അത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, പിന്നെ ഈ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഐ എഗ്രി എന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അതിന് ശേഷം നിങ്ങൾക്ക് ഇമെയിലേക്ക് ഒരു വെരിഫിക്കേഷൻ വരും, ഒന്നല്ലെങ്കിൽ സ്പാം ബോക്സിലോ അല്ലെങ്കിൽ ഇൻബോക്സിലോ ഉണ്ടാകും. ചെക്ക് ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ആയിട്ട് ഇതുപോലെ പേജ് ഓപ്പൺ ആവും. അപ്പോൾ ഇതുപോലെ പേജ് ഓപ്പൺ ആയി ഇമെയിൽ വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ ഈ ഗെറ്റ് ബോണസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വർക്കാവുള്ളൂ. ഗെറ്റ് ബോണസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ കാണാം, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രൊഫൈല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം എടുക്കാൻ നിങ്ങളുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ ഏരിയ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങൾ അറ്റ് ചേർത്തിട്ട് അതിൻ്റെ സിമ്പിൾ, കാരണം യൂസർ നെയിം നമ്മൾ ടെലിഗ്രാമിൻ്റെയൊക്കെ യൂസർ നെയിമിൽ ഒരു എംബ്ലം ഉണ്ടല്ലോ, ആ എംബ്ലം കൊടുത്തിട്ട് വേണം അത് കൊടുത്തിട്ട് ആ പച്ച ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഒന്ന് അടിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗെറ്റ് ബോണസ് എന്നുള്ള ഈ ഭാഗത്തേക്ക് തന്നെ വരും. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് അതിൽ ട്വിറ്ററിൽ ഫോളോ ചെയ്യണം. ട്വിറ്ററിലും ഫോളോ ചെയ്തിട്ട് അതുപോലെ ആ യൂസർ നെയിമും അറ്റ് ചേർത്ത് മറ്റേ അതിൻ്റെ അത് സിമ്പിൾ ചേർത്തിട്ട് നിങ്ങൾ യൂസർ നെയിം കൊടുക്കുക. അതും അതുപോലെ ആ ഗ്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ വരുന്നത് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനാണ്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൻ്റെ യൂസർ നെയിം കിട്ടണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം കിട്ടും. അപ്പോൾ ഈ യൂസർ നെയിം ഈ ഇത് മാത്രം കൊടുത്താൽ മതി, ഈ സിമ്പിൾ കൊടുക്കാതെ ഇത് മാത്രം കൊടുത്തിട്ട് അവിടെ കൊടുക്കുക. അതിൽ ആ ടെലിഗ്രാമിൻ്റെ ആ ഓപ്ഷനിൽ ഇതേപോലെ ട്വിറ്ററിലൊക്കെ കൊടുത്ത പോലെ അവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു കോഡ് വരും, ഈ ക്ലെയിം എന്നുള്ള ഓപ്ഷനിൽ ഒരു കോഡ് വരും. ഇതുപോലെ ഒരു കോഡ്, കാരണം ഇതാണ് ഈ ക്ലെയിം, ഈ TSP എന്നിട്ട് ഇങ്ങനെ ഒരു കോഡ് വരും. ഈ കോഡ് നിങ്ങൾ സേവ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ അരമാർക്ക് ഒഴിവാക്കിയിട്ട് വേണം കൊടുക്കാൻ. അരമാർക്ക് ഒഴിവാക്കി കൊടുത്തപ്പോൾ എനിക്കത് കൺഗ്രാജുലേഷൻ റെഡ് ആൻഡ് ഗ്രീൻ മീഡിയ എന്ന് പറഞ്ഞിട്ട് വന്നു. ഓക്കെ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ പിന്നെയും നിങ്ങൾ ആ ഏരിയയിൽ തന്നെ ആ ഡാഷ്ബോർഡിൽ പോയിട്ട് അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാനുള്ള ആ ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡാഷ്ബോർഡിൽ കാണാൻ കഴിയും, 4 റൈറ്റ് മാർക്ക് കാണും. ആയിക്കഴിഞ്ഞാൽ 4 ഡൺ ആയി എന്നുള്ള ഓപ്ഷനാണ്. അതിന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ കോയിൻ ഇവിടെ കാണാൻ കഴിയും. ഓക്കെ. ടോട്ടൽ കോയിൻ വന്നതായിട്ട് കാണാൻ കഴിയും, 150 ടോക്കൺ ലഭിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അതിന് ശേഷം വേറൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഇത് എയർ ഡ്രോപ്പ് എൻഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കായിട്ട് വേവ്സ് വാലറ്റിലേക്ക് അത് വരുന്നതാണ്. പിന്നെ അപ്പോൾ റെഫറൻസ് ഉണ്ടെങ്കിൽ ആണ്, 150 ടോക്കൺ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ഇതാണോ 150 ടോക്കൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു റെഫറൽ കയറുകയാണെങ്കിൽ 50 ടോക്കനാണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ വേവ്സ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാത്തവർ വേവ്സ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ REC ടോക്കൻ്റെ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതായിരിക്കും. പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. പക്ഷേ ഇനിയും അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ നന്ദി.